ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സർ സ്വാഗതം ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്മറ്റിക്കം ഡ്രോയിങ് എന്ന പോസ്റ്റിലേക്കുള്ള ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലേ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴാണ് ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ടോ അതിലേറ്റവും ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് അതായത് ഒന്നാം റാങ്ക് കാരണം കിട്ടിയിരിക്കുന്ന മാർക്ക് നയൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് സെവൻ അപ്പോൾ സീറോ സീറോ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു എന്നതായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഈ എക്സാം റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് അവരുടെ മാർക്ക് അറിയാം അതല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും മാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ അല്ലേ അവർ സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് ചിലപ്പോൾ അവർ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കിട്ടിയ മാർക്ക് തന്നെയാണോ അവർക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളതെന്നുള്ളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അറിയാവുന്നതാണ് നിങ്ങളുടെ പി എസ് സി കേരള പി എസ് സി തുളസി ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ എക്സാം മാർക്സ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ റിസൾട്ടിൽ നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജിലേക്ക് പോവും അതിൽ എക്സാം മാർക്സ് എന്നുള്ളൊരു ഉണ്ട് ആ എക്സാം മാർക്സിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എ സി ഡി എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുള്ള എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ എ സി എഡിനെ കുറിച്ചൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അതാണ് അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാർക്ക് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയാം ഇതല്ലാതെയും വേറെ ഓപ്ഷൻ മുമ്പൊക്കെ നമ്മൾക്ക് സൈറ്റിൽ കയറിയിട്ടൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായില്ലോ അല്ലേ ജസ്റ്റ് ഒ നമ്മുടെ കേരള പി എസ് സി ലോഗിൻ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ ആണ് ഒ ടി പി വരും അത് നിങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൽ വരും കേട്ടോ പക്ഷെ അപ്പോൾ ചിലർക്ക് ആ ഒരു നമ്പർ ചിലപ്പോൾ റീചാർജ് ചെയ്യാത്ത നമ്പറൊക്കെ ആയിരിക്കും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വരില്ല മെയിലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു താങ്ക്